വലിയ പ്രശ്നമോ ഇവ കരയണോ നിർത്താതെ കാരണം നിങ്ങൾ എല്ലാവരും ഫെഡ് ആവും എല്ലാം കൂടെ തമ്മിൽ തല്ല കേട്ടോ നല്ലതാ ബാബു എവിടാ ബാബു എന്താ ബാബു അടി എന്നൊക്കെ പറയുന്നേ വലിയ പ്രശ്നോ വരുന്നു 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 ബാബു ഹലോ എനിക്കൊരു കാര്യം പറഞ്ഞു എന്താ ഹലോ ഞാനേ ഗോമാരെ പറ്റിക്കാൻ വേണ്ടിട്ട് ഒരു ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഈ കണ്ണാപ്പിനെ വിളിച്ചോണ്ട് ഇവിടെ നിർത്തി ഒരു കാര്യമില്ല വന്നിട്ട് രായ അവനെ അടിച്ചു വന്നു അപ്പൊ ഞാൻ ദേശത്ത് തിരിച്ചു അടിച്ചു വന്നു ഉടനെ അത് സീനാക്കി അവ കഴിഞ്ഞ ദിവസം ഒന്നും സീനില്ലാതെ നടക്കുവാരോ ജോക്കിന്റെ കൂടെ പോയിട്ടുള്ളൂ അപ്പൊ ഞാൻ യുവമാരോ പ്രാങ്കാക്കാനായിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാങ്കാക്കാനാ എന്നിട്ട് എല്ലാ സെറ്റുകളും ഇവിടെ വന്നപ്പോഴത്തേക്ക് അവനൊരു കാര്യമില്ല എന്ത് വാടെ ചീള കേസൊക്കെ ചന്ദ്ര ഇത് ചെറുക്ക് പ്രോങ്ക് ആണോ സീരിയസ് ആണോ എനിക്ക് ഇപ്പഴും മനസ്സിലായിട്ടില്ല എനിക്ക് മനസ്സിലാവുന്നില്ല മലാലി ആദ്യം റാനനും ശർക്കണ്ണനും കൂടെ ചേർന്ന് നമ്മളെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി അവർ അടിവെക്കുന്നത് പോലെ കാണിച്ചു അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടായപ്പോഴത്തേക്ക് ശർക്കണ്ണൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ ഞാനും ശർക്കണ്ണനും കൂടെ ചേർന്ന് നമുക്ക് റാനനെ കളിപ്പിക്കാണ് പഠിക്കാന് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് റാനൻ അല്ല ജർക്കണ്ണൻ പിട്ട് അതേ കൂടെ മണ്ണിൽ നിന്ന് പോകണ്ടേ പിട്ട് കൂടെ കേട്ടി അത് റാനനെ പിടിച്ചില്ല അവൻ കൂട്ടിട്ടിരിപ്പുണ്ടാക്കും തമ്മിൽ അടി ഉണ്ടാക്കും അവൻ അറിയാല്ല അവൻ അങ്ങനെ ഇട്ടാണ് അപ്പൊ അവന്റെ വരല് എന്നെ പറഞ്ഞവൻ കേട്ടില്ല അവൻ വീണ്ടും വരാനുണ്ട് അപ്പം ജർക്കണ്ണനെ പിടിച്ചില്ല ജർക്കണ്ണനെ അവൻ എന്തിനു കൊണ്ടിട്ട് അങ്ങനെ ഇവര് തമ്മിൽ വടക്കായി പക്ഷെ ഇത് ബ്രോങ്ക് ആണോ സത്യമാണോ കള്ളമാണോ എന്ന് മനസ്സിലായില്ല ജർക്കണ്ണനായോണ്ട് ചെറിയ ഡൗട്ട് ഉണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതെ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയിട്ടുണ്ട് മലാലി 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 റിയൽ ലൈഫിൽ ഒന്ന് നോക്കിട്ട് വരാം ഓക്കേ ഞാൻ നോക്കിട്ട് വരാം ഇവ കരയണോ നിർത്താതെ കാരണം നിങ്ങൾ എല്ലാരും ഫെഡ് ആവും അതുകൊണ്ടാ ഞാൻ അവ ഇടയില് വന്നിരുന്നിട്ട് ഞാൻ ലൈവ് ആയോണ്ടോ ഇത്രയും പേര് എന്റെ ലൈവ് കാണുന്നോണ്ടാ ഞാൻ നിർത്തിപ്പോവാത്തെ കാരണം നിങ്ങളെല്ലാവരും ഫെഡ് ആവും അതുകൊണ്ടാ ഞാൻ നിർത്തിപ്പോവാത്തെ ഞാൻ ഈ ഒരു സിറ്റുവേഷന് വേറെ അയ്യോ വേറെ ആരെങ്കിലും ആണെങ്കിൽ എപ്പോഴേ നിർത്തിപ്പോയേനെ ലൈവ് കണ്ടിന്യൂ ചെയ്യത്തില്ല ഞാൻ ആയോണ്ടാ നിർത്തി ഞാൻ ഇന്നലത്തെ സിറ്റുവേഷന് പോലും ഞാൻ എല്ലാരും പോയിട്ട് ഞാൻ നിന്ന് കളിച്ചു ഞാൻ ഇത്രയും പേര് കാണുന്നുണ്ടോ ഞാൻ അതുകൊണ്ടാ ഞാൻ എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യുന്നില്ല ഞാൻ നിന്റെ അടുത്ത് എന്തെല്ലാം ചെയ്തിട്ടുണ്ടായി സോറി കേട്ടോ ഞാൻ ഞാൻ നിർത്തണം ഞാൻ നിർത്തണം എനിക്ക് ഞാൻ നിങ്ങളെ ഞാൻ സത്യം പറയല്ല നിങ്ങളെ ഞാൻ ഒരു അണ്ണനെ പോലെയാണ് കണ്ടത് അമ്മച്ചാണ് ഇതിന്റെ ആത്തേറന്നല്ല ഇതിന്റെ വെളിയിലായിരുന്നത് പക്ഷെ നിങ്ങൾ ആ ഒരു സിറ്റി നിങ്ങൾ പറഞ്ഞുണ്ടോ ഞാൻ ഇത്രയും ആക്ട് ചെയ്ത് അവന് വെടിവെച്ച ഞാൻ ഇടിച്ചിട്ട് അവൻ ഇനി ദേഷ്യം വന്നു വേറെ ആരെയും കുഴപ്പമില്ല ആ സിറ്റുവേഷനിൽ ഞാൻ സിറ്റുവേഷനിൽ അവനെ മനഃപൂർവ്വമല്ലോ അവനെ വഴിവെച്ച് കണ്ടപ്പോഴെന്തിരി പറഞ്ഞു എന്നെ വിളിച്ചിട്ട് വാ എനിക്ക് ഒരുത്തനെ കിട്ടി നിങ്ങൾ എത്ര നേരം കൂടെ ആരും ഇല്ലായിരുന്നു കുഴപ്പമില്ല എനിക്ക് അവനെ കിട്ടി അവൻ മതി എന്റെ കൂടെ അണ്ണൻ പറഞ്ഞോണ്ടല്ലേ അവരെ കൂടെ ഞാൻ ഞാൻ എന്നാലും അന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്ര സീൻ ഉണ്ടായിട്ട് നീ ഇപ്പൊ എല്ലാം പ്രാങ്കായിട്ട് എടുക്കണോ പറഞ്ഞിട്ട് ഇവിടെ നെവർ മൈൻഡ് എന്തോ ഡിപ്രഷൻ ആണോ ഡിപ്രഷൻ ഏ തേച്ചിട്ട് ആര് സൂസൻ
സൂസനോ? ആ പണ്ട് ശരിക്കും അവിടെ എന്തെങ്കിലും പറഞ്ഞടാ കഞ്ചാവ് അടിച്ച ഇത്ര മുടി വളരുമെങ്കിൽ നമുക്ക് മറ്റേ ഇത് 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 ഷാംപൂനകത്താക്കി കൊടുത്താലോ പൊളപ്പനായിരിക്കൂലേ ഏതാ മുടി നോക്കി കഴിഞ്ഞ മാസം ഇവനെ കണ്ടപ്പോഴേ ഇവന്റെ ഇവന് ഇവന് മുടി ഏതാ ഇവന്റെ തല ഏതാന്ന് ഒന്നും മനസ്സിലാതെ മൊട്ടത്തല പോലെ ഇരുന്നവനാ ഞാൻ കാര്യം ചോദിക്കട്ടെ അപ്പൊ ബാക്കിയുള്ളത് വളർത്തണമെങ്കിൽ അത് എന്ത് ചെയ്യണം അതെ ഇല്ല അവൻ വലിച്ചപ്പോ മുടി വളർന്ന് നമുക്കേ ഉദ്ദേശിച്ചു വന്നേ നമുക്കേ ഇടിച്ചു വിഴിഞ്ഞ് നീരെടുത്തിട്ടേ തേച്ച് നോക്കിയാലോ സരക്ക് വിളിക്കുന്നു ഹലോ 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 ഞാൻ ഇറങ്ങുവാണ് കേട്ടോ ഞാൻ ആ എല്ലാ എല്ലാം കൂടെ തമ്മിത്തല്ലേ കേട്ടോ നല്ലതാ ഞാൻ വേറെ എന്ത് പറയാനാ എല്ലാണോ തമ്മിത്തല്ലേ ഹലോ വരുന്നു വരുന്നു അങ്ങോട്ട് വരുന്നു ഇവന്മാരെ പ്രാങ്ക് ചെയ്തണ്ണ അത് കേരള തീരത്തായി അണ്ണ അണ്ണ പൊക്കെ അണ്ണ ഞാൻ സംസാരിച്ചിട്ട് ഞാൻ ഇവനടുത്ത് പറഞ്ഞതല്ലേ ഞാൻ പല പറഞ്ഞു പറ കോമഡി നമുക്ക് ആയിരം തൊട്ട് ഒന്നുകൂടെ കേക്കാം ബാബു കോമഡി പറയാൻ മണ്ണി മൂഡ് പോയി ഇല്ല ബാബു ഇത് ഇത് നമുക്ക് ചില്ലായിട്ട് ആ കോമഡി ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം എടാ ഞാൻ സോറി പറഞ്ഞോണ്ടിരിക്കുക അല്ല ഇടിച്ചിട്ട് ഇവരെയാണ് മുളലി ആള് മാറി പോയി ആടോ തീക്ക് ഞാൻ ഞാൻ അറിയാതെ ഇടിച്ചു ചേട്ടാ അതിന്റെ ഇടക്ക് കേറി വന്ന് റാമോ ഇതിനുള്ളത് ഞാൻ തരാം എവിടുന്ന് വന്ന് നീ അവിടെ മലയാളി മലയാളി ബ്രിയാമ്പോ പറയണ എല്ലാരും അയ്യോ ഒരു ഒരു കോമഡി പെൻഡിങ് ഉണ്ട് വെയിറ്റ് ചെയ്യേ റിലാക്സ് ആവട്ടെ നമുക്ക് ഈ സിറ്റിന്ന് മാറി തിരക്കൊഴിഞ്ഞ ഹൈവേ എത്തുമ്പോ കോമഡി പറയാം ബാബു ഓക്കെ ബാബു അയ്യോ നിക്ക് വീട്ടിൽ കയറുന്നതിന് മുമ്പേ എനിക്കൊരു റിലാക്സ് ആയിട്ടൊരു കോമഡി ഒക്കെ ഉണ്ട് ഇല്ല ബാബു ഞാൻ ചിരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഞാൻ പറയാം മലയാളി ഫോൺ എടുക്ക എല്ലാരും ഞാന് സിറ്റിയില് വന്നേ സിറ്റിയില് വന്നിട്ട് മലയാളി വണ്ടി എത്തി സ്പീഡ് വരായിരുന്നു മലയാളി ഞാനൊരു നൂറ് മിനിറ്റ് പറ്റി വന്നപ്പം ബാക്കി ഒരുത്താൻ കണ്ടു ഫോൺ അടിക്കുന്നു മലയാളി ഫോൺ അടിച്ച് ഫോൺ അടിച്ച് ഞാൻ നോക്കിയില്ല ഞാൻ പോയി അപ്പൊ എന്നെ ഓർത്തേക്ക് പറ്റും മലയാളി വണ്ടിക്ക് ഇത് വേടല്ല വിളിക്കല്ലേ വണ്ടിക്ക് പട്ടം വെച്ചു മലയാളി എന്നിട്ട് ഇറങ്ങി നിങ്ങൾ ചോദിക്കുമല്ലേ ലിഫ്റ്റ് വേണോന്ന് ലിഫ്റ്റ് വേണോന്ന് പറ ബാബു കോമഡി മലയാളി ഇതാണോ കോമഡി
പിന്നെ ഞാൻ വണ്ടി പൊക്കോണ്ടിരിക്കുമ്പോ ഒരിട്ടും ബാക്കിന് ഹോളടിച്ച് പോകത്തേക്കിന് നിനക്ക് ലിഫ്റ്റ് വേണമെന്ന് ചോദിച്ചാൽ എന്റെ മോളല്ലേ അർത്ഥം, ഞാൻ വണ്ടി പൊക്കോണ്ടിരിക്കുമല്ലേ. നിന്റെ ആരല്ലേ ചത്ത? കോമഡി പറയരുത്. നിങ്ങൾ നിങ്ങൾ എന്തോ ബാബു ചന്ദ്ര, നിങ്ങൾ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഒരു അടി സോൾവ് ചെയ്യുന്നതിനിടയ്ക്ക് ഒന്ന് പൊട്ടിച്ചിരിക്കണ. നല്ല മതിയാ വണ്ടി ഇതൊക്കെ കണ്ടപ്പോ ചിരിക്കാണ്ട്. എന്താ സരകൻ എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊരു പ്രാങ്ക് ചെയ്യാനായിട്ട് ഇവരെല്ലാം പറ്റിക്കാനായിട്ട് ഞാൻ എവന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. ഗ്രാൻഡ് അടുത്ത് എല്ലാ പ്രാങ്ക് എല്ലാം പറഞ്ഞ ഒരുമിച്ച് സെറ്റ് ആക്കി എല്ലാം കൊണ്ടുപോയിട്ട് ഞാൻ എല്ലാം ഓക്കേന്ന് പറഞ്ഞു. അവസാനം അവിടെ എത്തിയപ്പോഴത്തേക്ക് ബാബുവിന് എന്തോ ഡൗട്ട് അടിച്ചു, പ്രാങ്ക് ആയാണെന്നുള്ളത് ഡൗട്ട് അടിച്ചു. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പ്ലാൻ മാറ്റാന്ന് പറഞ്ഞ് വേറെ രീതിയിൽ വന്നിട്ട് ചെയ്ത കണ്ണാപ്പിനെ വിളിച്ചോണ്ട് ഞാൻ പോവാ, അപ്പൊ ഇവർക്ക് വിശ്വസിക്കുമല്ലോ എന്ന് ഞാൻ പോയതാണ്. അപ്പൊ ഉടനെ ഇവ വന്നിട്ട് ഉടനെ കണ്ണാപ്പിനെ വിളിച്ചോണ്ട് ഇത്തിരി കയറ്റി എന്ന് പറഞ്ഞിട്ട് അവനെ കൊന്നുളഞ്ഞു. ഒരാശുമില്ലാതെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നപ്പൊ ഈ കണ്ണാപ്പി വിളിച്ചിട്ട് മെഡിക്കൽ കിറ്റ് അവന്മാരെ അവന്മാർ എവിടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ എന്നിട്ട് അവസാനം അണ്ണനെ തന്നെ അവൻ അടിക്കാൻ വന്നപ്പോ എനിക്ക് സങ്കടമായിപ്പോ. എന്നിട്ട് അവന്റെ അടുത്ത് തന്നെ ഇങ്ങനെ പോയി കമ്പനി ആയപ്പോ എനിക്ക് വിഷമമായി. അതാണ് അണ്ണ ഞാൻ ടർറായോ ഞാൻ രണ്ടുപേരത്തോട് ഒരു കാര്യം പറയുക. ഇവിടെ ഇതിൽ ഇനി ഇനി എടാ ഇവന്റെ മൂക്കിടിച്ചാൻ പൊട്ടിക്കും എന്റെ. ഞാൻ ഒരു കാര്യം ഇപ്പോഴേ പറയാ, വെളിയിലുള്ളവന്മാർക്ക് വേണ്ടി ടി വി കഥങ്ങളോ ഏതെങ്കിലും ഒരു കിടന്ന് രണ്ടുമാർ തമ്മിൽ അടിച്ച എല്ലാത്തിനും ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടറാ. ഒന്നാമത് ആദ്യത്തെ കാര്യം അവ കണ്ണാപ്പിയുടെ കൂടെ പോയതില് വലിയ തെറ്റൊന്നുമില്ല. കണ്ണാപ്പി ഇപ്പൊ മാനസാന്തരപ്പെട്ട് അവൻ ഇരിക്കുക. പിന്നെ ഞാൻ പറയണ കേക്ക്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, രായ നിന്നെ നിന്നേക്ക് പിടിക്കാതെ രായ നിന്നെ കാണുന്നത് ഒരു അണ്ണനെ പോലെയാ, മനസ്സിലായോ? ഒരുമാതിരി എൽ കെ ജി പിള്ളേരെ പോലെ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന അടിയും വഴക്കും. ഇവിടെ എന്ത് നിനക്കൊക്കെ നാണമുണ്ടോ? ഞാൻ ഇവിടെ ഞാൻ കാണിച്ചിട്ടെ നിങ്ങൾ എല്ലാരും. ഞാൻ ഇവിടെ ഈ സീൻ ഉണ്ടായിട്ട് ഇതാകുമ്പോഴത്തേക്ക് എല്ലാ അണ്ണ ഇവന്റെ കൂടെ ഇരിക്കുകയാണ്. ഇവന്റെ കൂടെ ഒറ്റ ദിവമാരെല്ലാം എന്റെ കൂടെ ഒരുത്തം പോലും നിന്നില്ല. എല്ലാണോ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, അതൊന്നും അല്ല അതിന്റെ കാര്യമൊന്നും അല്ല പറഞ്ഞ. അതെപ്പോഴത്തെ കാര്യം? ഇപ്പൊ വഴക്കുണ്ടായ ശേഷം ഞാൻ അവളോട് അതില്ലായിരുന്നു ആ സമയത്ത്. അതിന്റെ കാര്യമല്ലല്ലോ പറഞ്ഞ. ഈ പ്രാങ്ക് ചെയ്യുന്ന സമയത്ത് ഇവര് എന്റെ കൂടെ ഉണ്ടായത് ഇവരെ പറ്റിക്കാനല്ലാണ് ഞാൻ കൊണ്ടുപോയത്. അതിന്റെ കാര്യമല്ല പറഞ്ഞ. അതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ. ഞാൻ ഈ അവസാനം ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോ യുവമാർ രണ്ടുപേരും നേരെ ഇവന്റെ കൂടെ പോയി. ഞാൻ അവിടെ ഒറ്റയ്ക്ക് എത്ര നേരം ഞാൻ അവിടെ ഒറ്റയ്ക്ക് എന്നൊന്നും അറിയാമോ? എടാ എടാ ഇതൊക്കെ വരും, ഇതൊക്കെ മാനേജ് ചെയ്യണം നമ്മൾ. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒരുപാടുണ്ടാവും. അതാ പറയണ സർക്കെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒരുപാടുണ്ടാവും. അത് തരണം ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഹീറോ ഉണ്ടാവുന്നത്, മനസ്സിലായോ? പാവപ്പെട്ടോണ്ട് നിന്നേം പൊളക്കും ഞാൻ സരക്കിനേം പൊളക്കും. എനിക്ക് 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 സത്യമായിട്ടും നീ എന്ത് അന്യം കളിക്കണം നോക്കി പൊളത്തിയിട്ട് ചെകളം നോക്കി പൊളത്തിയിട്ട്
ബാബു എന്റെ ചെകിളം നോക്കി പൊളത്തിട്ട് അവ അല്ലെന്ന് കാര്യം പറയട്ടെ. നീയൊക്കെ ഇതിനു വേണ്ടി കിടന്ന് തമ്മിലടിക്കുന്നു. ഞാൻ പറഞ്ഞേക്ക് നമ്മൾ എന്തോരം പണിയെടുത്തിട്ടുണ്ട് ഈ ബാബുവിനും ഈ ചന്ദ്രനും ഒക്കെ. അതിന്റെ പേര് കരയാനായിരുന്നെങ്കിൽ അവന്മാർ എപ്പോഴും മാറിയിരുന്ന കാര്യം ഉണ്ടെങ്കിൽ അതിനും ഒരു മിനിമം ബുദ്ധി വേണം. അത് അവന്മാർക്കില്ല. മനസ്സിലായോ? ആ അതാ, അവന്മാരെ ഫ്രാങ്ക് ചെയ്തിട്ട് കാര്യമില്ല. ബാബുവിനാണെങ്കിൽ ഞാൻ പറയട്ടെ, ബാബുവിനാണെങ്കിൽ ഏഴായിരത്തൂടെ പോയിട്ടില്ല ഈ ബുദ്ധി എന്ന് പറയുന്ന കാര്യം. ചന്ദ്രൻ പിന്നെ ജനിച്ചപ്പോഴേ മന്ദബുദ്ധിയ. അത് മാറ്റിയെടുക്കാനും പറ്റത്തില്ല. അതല്ല വാസു, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവനെ ഞാൻ കണ്ട എങ്ങനെയാണെന്ന് അറിയില്ല, വാസു എന്റെ അനിയനെ പോലെയാണ്. ഇവൻ വന്നിട്ട് ഞാൻ എല്ലാം പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് വന്നിട്ട് അത് കൊളവാക്കിയപ്പോഴത്തേക്ക് ആ ദേശത്തിനാണ് ഞാൻ അവനെ ഇതായത്. അപ്പൊ അവൻ എന്റെ അടുക്ക പറഞ്ഞ വർത്താനം കേട്ടോ. എടാ, അവൻ നിന്നെ കണ്ടേക്കുന്നത് ചേട്ടനെ പോലെയാണ്. അത് പിന്നെ അനിയനായിട്ട് ഞാൻ കാണുമ്പോ പിന്നെ അവൻ എന്നെ ചേട്ടനായിട്ടല്ലേ കാണാൻ പറ്റും. എടാ, അത് തന്നെയല്ലേ ഞാൻ നിന്നെ പറഞ്ഞു മനസ്സിലാക്കുന്നേ. എന്നിട്ട് നീയൊക്കെ രണ്ടുപേരും ഇവിടെ കിടന്ന തമ്മിൽ തന്നെ. എനിക്ക് സാറ്റലൈറ്റ് വരുന്ന മെസ്സേജ് എന്തോന്നറിയോ? ടി വിയെ മൊത്തം തമ്മിൽ തല്ലു അണ്ണാന്ന്. ഇത് കേൾക്കുന്ന ഇത് കേട്ടാ എനിക്ക് എന്ത് തോന്നേ? വിളിക്കാം. നിങ്ങള് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുന്ന രീതി സംസാരിക്കരുത്. അവന്മാർക്കൊന്നും മനസ്സിലാവത്തില്ല കേട്ടോ. ഒരാളെ മന്ദബുദ്ധി ലെവലില് സംസാരിക്കുന്ന ബാബു വരൂ. ചന്ദ്രൻ വരൂ. നിങ്ങൾ രണ്ടടുത്തും ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ രണ്ടുപേരും ആ ഒരു സീൻ ഉണ്ടായി കഴിഞ്ഞ് ഞാൻ പോയി. നിങ്ങൾ രണ്ടുപേരും എന്നെ വിളിച്ചോട് പറഞ്ഞ മൊളാലി വിളിച്ച് നിങ്ങളെ കാണാനാണ് വന്നത്. നിങ്ങളെ ഞാൻ ഒറ്റയ്ക്കാ. നിങ്ങൾ എവിടെ പോയെന്നാലും ചിന്തിച്ച നിങ്ങൾ രണ്ടും ഡിപ്രസ്ഡ് ആയ. പിന്നെ ഇത് കേട്ടാ പിന്നെ ഡിപ്രസ്ഡ് ആവത്തില്ലേ? ഡിപ്രസ്ഡ് ആയ. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. എല്ലാത്തിനും അണ്ണോ കൊറേ പേരുണ്ടല്ലോ അണ്ണ, നമ്മളെ ഈ കുടുംബം അങ്ങ് പൊളിഞ്ഞു പോവും പിന്നെ മറ്റേന്നും പറഞ്ഞ് കൊറേ നേരം സന്തോഷിച്ചിരിക്കണം. അവന്മാരെ വാ കിളിഞ്ഞു എന്ന അത്രേ ഉള്ളൂ. ഏതാ റേഞ്ച് എത്തിക്കുക? പക്ഷെ ബാബു ഒന്നും മാറിയെന്ന. പക്ഷെ ഓടി രക്ഷപ്പെടണ്ട.